പതിനഞ്ചാം കേരള നിയമസഭയിൽ ഗവർണർ നടത്തിയ നയപ്രഖ്യാപനത്തിന് മറുപടിയായുള്ള നന്ദിപ്രമേയ ചർച്ച അവസാനിക്കുമ്പോൾ ആ നന്ദിപ്രമേയ ചർച്ച യഥാർത്ഥത്തിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ യു ഡി എഫ് ബി ജെ പി ബാന്ധവത്തിൻ്റെ തുറന്നുകാട്ടലായി മാറി ഭരണപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം ഓരോരോ മണ്ഡലങ്ങളിൽ നടന്ന വോട്ട് കച്ചവടത്തെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ അവതരിപ്പിച്ച് വാദമുഖങ്ങൾ ഉയർത്തിയപ്പോൾ ഒടുവിൽ ഈ ചർച്ച ഉപസംഹരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകദേശം അരമണിക്കൂറോളം എടുത്ത് ബി ജെ പി യു ഡി എഫ് വോട്ട് കച്ചവടത്തിൻ്റെ മുഴുവൻ കണക്കുകളും സംക്ഷിപ്തമായി അവതരിപ്പിക്കുകയായിരുന്നു തൊണ്ണൂറ് മണ്ഡലങ്ങളിൽ നടന്ന വോട്ട് മറിക്കൽ പത്തു മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് വാങ്ങി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചത് ഇരുപതോളം മണ്ഡലങ്ങളിൽ ബി ജെ പി ഗണ്യമായി വോട്ട് മറിച്ചിട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വിജയിച്ചു കയറാനിടയായ സാഹചര്യം ഇതൊക്കെ മുഖ്യമന്ത്രി സഭയുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയായിരുന്നു വെറുതെ ഒരു വാർത്താ സമ്മേളനം നടത്തി പറയുന്നത് പോലെ അല്ല സഭയ്ക്കുള്ളിൽ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിന് അതിൻ്റേതായ ഗൗരവമുണ്ട് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് വെറുമൊരു കവല പ്രസംഗത്തിൻ്റെ രീതിയിൽ അല്ലല്ലോ നമ്മൾ നിയമസഭയിലെ ഓരോ പ്രസംഗങ്ങളെയും കാണുന്നത് അത് രേഖകളിൽ ഇടം പിടിക്കുന്നതാണ് അതായത് ചരിത്രരേഖയാണ് അവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിച്ചുകൊണ്ട് ഇടയ്ക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനെ ഒന്ന് പ്രതിരോധിച്ചു നോക്കാൻ ശ്രമം നടത്തിയെങ്കിലും ആ പ്രതിരോധിച്ച് നോക്കാനായി പറഞ്ഞ വാചകത്തെയും അവർക്കുള്ള തിരിച്ചടിയായി തന്നെ കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ബി ജെ വിപ്ലവ സാർവവിപ്ലവ ഒക്കെ കൂട്ടുപിടിച്ച് എൽ ഡി എഫിനെ എന്നുള്ള ചിന്ത ഉണ്ടായതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെയും അമിതമായ ആത്മവിശ്വാസം യു ഡി എഫ് പുലർത്തിയിരുന്നത് എന്നാണ് ശരിയാണത് ഈ പറയുന്ന എല്ലാ വർഗീയ ശക്തികളും ഒരുമിച്ച് നിന്നുകൊണ്ട് എൽ ഡി എഫിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം നയിക്കുന്ന പ്രതീതി കൂട്ടിന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അങ്ങനെ വേട്ടയാടിയിട്ടും ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു സർക്കാർ വിലയിരുത്തപ്പെടുന്നു എന്നുള്ളതാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ കണ്ടത് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ളവർ ഇതൊരു വലിയ തോൽവിയല്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കോൺഗ്രസ്സിന് കിട്ടിയ വോട്ടും സി പി എമ്മിന് കിട്ടിയ വോട്ടുമൊക്കെ സി പി എമ്മിനും സി പി എം നിർത്തിയ സ്വതന്ത്രർക്കും കൂടി കിട്ടിയ വോട്ട് കൂട്ടുമ്പോൾ പിന്നെ കോൺഗ്രസ് മത്സരിച്ചത് സി പി എമ്മിനേക്കാൾ പത്ത് സീറ്റോളം അധികമാണ് അത്രയും കൂട്ടുമ്പോൾ പോലും വലിയ വ്യത്യാസം ഈ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ പോലും ഉണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ കണക്കിൽ ഒരു ശതമാനം രണ്ട് ശതമാനം വോട്ട് വ്യത്യാസം എന്നൊക്കെ പറയുന്നത് വലിയ വ്യത്യാസം തന്നെയാണ് കാരണം ആ ഒരു ശതമാനത്തിൻ്റെയൊക്കെ ഷിഫ്റ്റിലാണ് പലപ്പോഴും ഫലങ്ങൾ മാറി മുഖ്യമന്ത്രി ചോദിച്ചതുപോലെ ബി ജെ പിക്ക് രണ്ടര ശതമാനം വോട്ട് കുറഞ്ഞു ഈ രണ്ടര ശതമാനം വോട്ട് കൂടി ചേർത്തിട്ട് പോലും നേരിയ വ്യത്യാസം മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ യു ഡി എഫിന് ഉണ്ടായത് ഇത്രയും അഞ്ച് വർഷക്കാലം കൊണ്ട് പുതിയ വോട്ടുകൾ ധാരാളമായി വന്നിട്ടും അവിടെയാണ് പ്രശ്നം അതായത് യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിന്നിരുന്ന ഒരു വലിയ വിഭാഗം ജനം അവരിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് എൽ ഡി കളയാം എന്നുള്ള ഒരു പ്രതീതി ഇവിടെ ജനിപ്പിച്ചത് കൊണ്ടാണ് ഇനിയെങ്കിലും യഥാർത്ഥത്തിൽ കോൺഗ്രസ് അത് തിരുത്തണം എന്ന് തന്നെയാണ് ഈ പറഞ്ഞ ചർച്ചയിൽ പങ്കെടുത്ത് മൂന്ന് ദിവസമായി സംസാരിച്ചവരിൽ അധികവും പറഞ്ഞത് കാരണം കോൺഗ്രസ് അങ്ങനെ നശിച്ചു പോകാൻ പാടില്ല അത് സത്യമാണ് ദേശീയതലത്തിൽ പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ എല്ലായിടത്തും പേരോട്ടമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് നിലനിൽക്കേണ്ടതുണ്ട് അവർ ബി മുന്നിൽ പോയി കാലുപിടിച്ച് ഒരു താൽക്കാലിക ജയത്തിന് വേണ്ടി നിലപാടുകൾ അടിയേറവച്ചാൽ ഇങ്ങനെ ജനം വിധിയെഴുതും ഒരു പക്ഷേ ഈ ബി ജെ പിയുമായുള്ള ബന്ധമൊന്നുമില്ലാതെ ഒരു ക്രിയാത്മക പ്രതിപക്ഷം ഇപ്പോൾ സതീശൻ പറയുന്ന ക്രിയാത്മക പ്രതിപക്ഷം ഇനി ക്രിയാത്മകത എന്ന് പറയില്ലെന്നാണ് സതീശൻ ഒടുവിൽ പറഞ്ഞത് കാരണം ക്രിയാത്മകതയെ ഈ സഭാസമ്മേളന കാലത്ത് എടുത്തിട്ട് അലക്കുകയായിരുന്നു അത് കാരണം ക്രിയാത്മകത എന്ന് പറയില്ല ഞങ്ങൾ നല്ല പ്രതിപക്ഷമാകാം എന്നാണ് സതീശൻ ഏറ്റവും ഒടുവിൽ അങ്ങനെയൊരു പ്രയോഗമാണ് നടത്തിയത് അപ്പോൾ അങ്ങനെ നല്ല പ്രതിപക്ഷമാകാൻ ശ്രമിക്കുമ്പോൾ ഈ ബി ജെ പിക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ ഉറച്ചു പറയാം ഇനി ഒരു താൽക്കാലിക വിജയത്തിന് വേണ്ടിയും ബി ജെ പിയുമായി സന്ധി ചെയ്യില്ല എന്നുള്ള ഉറച്ച തീരുമാനമെടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞാൽ അതൊരു തിരിച്ചുവരവിനുള്ള ഘടകമാകുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് ഈ പതിനഞ്ചാം കേരള നിയമസഭയുടെ നന്ദിപ്രമേയ ചർച്ച ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച പൂർത്തിയാക്കുന്നത്